പനപോലെ വളർന്ന ബിസിനസ് സാമ്രാജ്യം കൈവിട്ടു പോയപ്പോൾ MM രാമചന്ദ്രൻ എന്ന അറ്റ്ലസ് രാമചന്ദ്രൻ തളർന്നില്ലെന്ന് മാത്രമല്ല ജീവിതത്തിൽ തകർന്നവർക്കുള്ള പ്രചോദനം കൂടിയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും തിരിച്ചു പിടിക്കുമെന്ന തിരികെ വരുമെന്ന ആത്മവിശ്വാസം ആ മനുഷ്യന് മുതൽക്കൂട്ടായി ഉണ്ടായിരുന്നു. ദുബായ് ജയിൽ കഴിയുന്ന സമയത്ത് അറ്റ്ലസ് രാമചന്ദ്രന് വേണ്ടി ഒരാൾ ഒറ്റയ്ക്ക് പൊരുതി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയ സഹധർമ്മിണി ഇന്ദിര രാമചന്ദ്രൻ. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുക്കാൻ നൽകിയ ചെക്കുകൾ മടങ്ങിയതോടെയാണ് രാമചന്ദ്രൻ ജയിലിലായത്. അസുഖബാധിതനായ രാമചന്ദ്രനെ ആശുപത്രിയിൽ എത്തിച്ചത് വീൽ ചെയറിലാണ്. തന്റെ ഭർത്താവിന്റെ ബിസിനസ് രംഗത്തേക്ക് ഒരിക്കൽ പോലും കടന്നു വന്നിട്ടില്ലാത്ത ഇന്ദിര വാടക നൽകാൻ പോലും നിവൃത്തിയില്ലാതെ ഭർത്താവിന് വേണ്ടി പോരാടിയ കഥയ്ക്ക് കയ്പും മധുരവുമുണ്ട്. ഇതിനിടെ മകളും മരുമകനും മറ്റൊരു കേസിൽ ജയിലിലാവുകയും ചെയ്തതോടെ എല്ലാ അർത്ഥത്തിലും ഇന്ദിര ഒറ്റയ്ക്കാകുകയായിരുന്നു. 2015 ഓഗസ്റ്റ് 23 30 ബില്യൺ ദിർഹത്തിന്റെ ചെക്കുകൾ മടങ്ങിയ കേസിലാണ് ദുബായ് പോലീസ് അറ്റ്ലസ് രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. അന്ന് താൽക്കാലികമായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതെന്നാണ് കരുതിയത്. എന്നാൽ അത് ജീവിതത്തിൽ ഇത്ര വലിയ ദുരന്തമായിരിക്കും നൽകുക എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്ന് കലീജ് ടൈംസ് നൽകിയ അഭിമുഖത്തിൽ ഇന്ദിര ഒരിക്കൽ പറഞ്ഞു. ഇത് വാർത്തയായതോടെ കൂടുതൽ ബാങ്കുകൾ ചെക്കുകൾ സമർപ്പിച്ചു. ആ ബാങ്കുകളുടെയെല്ലാം വാതിലുകളിൽ നിരന്തരം മുട്ടിക്കൊണ്ടിരുന്നു ഇന്ദിര തൻ്റെ ഭർത്താവിൻ്റെ മോചനത്തിനായി. തകർച്ചയ്ക്ക് മുന്നേ 3.5 ബില്യൺ ദിർഹമായിരുന്നു അറ്റ്ലസ് ഗ്രൂപ്പിൻ്റെ വാർഷിക വരുമാനം. സാമ്പത്തിക തകർച്ചയിൽപ്പെട്ടതോടെ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. തൊഴിലാളികൾക്ക് ശമ്പളം നൽകാനാകാതെ ഷോറൂമിലെ 5 മില്യൺ വില വരുന്ന വജ്രങ്ങൾ 1 മില്യൺ ദിർഹത്തിനാണ് വിറ്റതെന്നും ഇന്ദിര അന്ന് ഓർമ്മിച്ചു. അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാനും മലയാളികളുടെ പ്രമുഖ വ്യവസായിയുമായിരുന്ന അറ്റ്ലസ് രാമചന്ദ്രൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഞായറാഴ്ച രാത്രിയായിരുന്നു അന്ത്യം സംഭവിച്ചത്. 80 വയസ്സായിരുന്നു. കരൾ രോഗത്തെ തുടർന്ന് ദുബായ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബാങ്ക് ജീവനക്കാരനായി തുടങ്ങി പിന്നീട് ഒരുപാട് ഉയരങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ അറ്റ്ലസ് ഗ്രൂപ്പ് ജ്വല്ലറിക്ക് പുറമെ റിയൽ എസ്റ്റേറ്റ്, ഹെൽത്ത് കെയർ, സിനിമാ നിർമ്മാണം അടക്കം നിരവധി മേഖലകളിലും തിളങ്ങിയിരുന്നു. പിന്നീട് സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ ആരോപണത്താൽ 3 വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു. ബാങ്ക് ജീവനക്കാരനായി തുടങ്ങിയ രാമചന്ദ്രൻ പിന്നീട് ബിസിനസ് രംഗത്ത് തിളങ്ങുകയായിരുന്നു.